ആൻസർ ചെയ്തേ പറ്റൂ. ഒരു കാര്യം മാത്രം, ഇപ്പൊ നടന്ന കാര്യങ്ങളൊന്നും നീ അതുപോലെ വിളിച്ചു പോവാൻ നിൽക്കരുത്. ഒരല്പസമയം കൂടി കിട്ടിയാൽ പോലീസിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് ആളിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൽക്കാലം നീ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുക. പിന്നീട് അവളുടെ കൂട്ടുകാരി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കമ്പനിയുടെ ആവശ്യത്തിന് ചമ്പക നഗറിലുള്ള ഏതോ വെയർ ഹൗസ് അന്വേഷിച്ചു പോയത്. ഓഫീസിന്റെ കാര്യത്തിന് പോയതുകൊണ്ട് സാറൊന്ന് വിവരം അന്വേഷിച്ചിട്ട് അറിയിച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങളൊക്കെ ആകെ ടെൻഷനിലായിരിക്കും. അത് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ചിട്ട് ഉടൻ വിവരം അറിയിക്കും. ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയുന്നത്. ശരി സാർ, സാറ് പറഞ്ഞ എനിക്ക് ധൈര്യം തന്നെയാണ്. വിശ്വസിക്കണമെന്നല്ലേ സാർ എപ്പോഴും പറയാറുള്ളത്. ഞാൻ സാറിനെ വിശ്വസിക്കുകയാണ്. മോളുടെ കാര്യം അറിഞ്ഞാൽ സാറിന് വിവരം അറിയിക്കണം പ്ലീസ്. ശരി, ഫോൺ വിളിച്ചോ, ഞാൻ വിളിച്ചോളാം. ശരി സാർ, താങ്ക് യു.
നമ്മളിങ്ങനെ മിണ്ടായിരുന്ന ശരിയായില്ല. ഒന്നുമില്ലെങ്കിലും നമ്മുടെ അയൽവാസി കൊച്ചല്ലേ ശ്രീലക്ഷ്മി, നമുക്കിതൊന്ന് ആഘോഷിച്ചാലേ? അല്ലല്ല, അന്വേഷിച്ചാലേ പറ്റൂ. ഞാൻ അവൻ പിന്നെ വേണ്ടേ? അല്ലെങ്കിൽ നമ്മള് കോളനിക്കാരുടെ ഐക്യം എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമുള്ളേ? പ്രത്യേകിച്ച് ആ കൊച്ചാണെങ്കിൽ എനിക്ക് എന്റെ അനന്തരവൾ കൃഷ്ണയെ പോലെ തന്നെയാ. ഞാൻ ആദ്യം ഈ വിവരം ഒന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കട്ടെ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് കണ്ടിട്ട് അവള് ഒളിച്ചോടി പോയത്? അതിന് ശ്രീലക്ഷ്മി ഒളിച്ചോടി പോയിന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതെ ചേച്ചി, വാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ശ്രീചേച്ചി കിട്ടുമെന്ന്. എന്ത് പറയാൻ, പറഞ്ഞവര് സമ്മതിക്കോ? ഇത് മാനം പോണ കേസല്ലേ. നീ നോക്കിക്കോ ഒപ്പി, ആ സുദർശനും ആ വായാടി സരോജവും കൂടി തലയിൽ തുണിയിട്ട് ഇതുവഴി ഒളിച്ചോടി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. പോലീസ് ഇപ്പൊ ഇങ്ങെത്തും, എല്ലാരെയും മുമ്പിൽ വെച്ച് രണ്ടിനെയും ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പൊ കാണാൻ രണ്ടും കൂടി മുട്ടിട്ട് ഇടിക്കുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, പാവം ആ പെങ്കുച്ചിനെ കാണാതായി ഈ നേരത്താണോ നമ്മൾ പക തീർക്കുന്നത്? തീർക്കും പപ്പി, തീർക്കും. ഞാൻ പക തീർക്കാൻ അങ്ങനെ നേരവും കാലവും നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിനക്കറിയാലോ, എന്റെ ദീപുവിന്റെ കല്യാണം മുടക്കിയതിന്റെ പക ചത്താലും തീരില്ല എനിക്ക്. ആ പക തീരണമെങ്കിൽ സുദർശനം വന്നെന്റെ ഈ കാല് പിടിച്ച് മാപ്പ് പറയണം. അയാളുടെ മോളെ ദീപുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് യാചിക്കണം അയാള്. എന്നാലേ എന്റെ പക തീരൂ. എന്നാൽ മാത്രം ഇക്കാര്യത്തിൽ
വീട്ടിൽ നന്ദനിപ്പോ കാര്യമായ ഒരു ഇൻഫർമേഷൻ തരാൻ കഴിഞ്ഞില്ല. ഞാൻ ആലോചിച്ചിട്ട് ശ്രീലക്ഷ്മി പോകാൻ ഒരേ ഒരിടത്തിന് സാധ്യതയുള്ളൂ. അവളുടെ ഉപബോധ മനസ്സിൽ അവിടുത്തെ എന്തോ ഒരു സംഗതിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതാ അവൾ അങ്ങോട്ടേക്ക് അന്വേഷിച്ചത്. അത് പക്ഷേ പൂർത്തിയാക്കാൻ അവൾക്കായിട്ടില്ല. അതാണ് അബ്നോർമൽ അവസ്ഥയിൽ അവൾ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് വീണ്ടും എണീറ്റതും പോയിരിക്കുന്നതും. അപ്പോ അതൊരു ചോദ്യം. താനെ പറഞ്ഞത് അബ്നോർമലായി സഞ്ചരിക്കുന്ന അവളെ ജിഡിക്കൊന്നും ചെയ്യാനാവില്ലെന്ന്. അത് കറക്റ്റാണ്. എങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റാവും. മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടായ സ്ഥിതിക്ക് ഇപ്പൊ തന്നെ അത് പരിശോധിക്കും. തമ്പ, നമുക്കിപ്പൊ തന്നെ പോണം അതേ വെയർ ഹൗസിലേക്ക്. ഇവിടെ ഇതേതാ ഈ സുദർശന്റെ വീട്? ഏ അതാണ് സർ. അയാളുണ്ടോ അവിടെ? ഉണ്ട് സർ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ മകൾ മിസ്സിംഗ് ആണോ? ആരുടെ കൂടെ ഒളിച്ചോടി പോയിന്ന് കേട്ടല്ലോ. അയ്യോ, എന്റെ കരുക്കുത്തിയമ്മേ, ആരാ സാറേ ഈ നട്ടക്കുരുക്കാത്ത കള്ളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നേ? സാർ, എന്റെ മകൾ ഓഫീസിലെ ആവശ്യത്തിനായി ഒരിടം വരെ പോയിരിക്കുക. മടങ്ങി വരാൻ സമയമാകുന്നേ ഉള്ളൂ. അവള് മിസ്സിംഗും അല്ല, ആരുടെ ഒപ്പം ഒളിച്ചോടി പോയിട്ടില്ല. നിങ്ങളുടെ മകളെ കാണാനില്ലെന്നും അവൾ കുടുംബത്തിന് അപമാനം വരുത്തിയത് കൊണ്ട് കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാ ഒരാൾ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. അയാൾ നിങ്ങളുടെ നെയ്ബറും ഫ്രണ്ടുമാണെന്നാ പറഞ്ഞത്. എന്താണ് അയാളുടെ പേര്? ത്രിവിക്രമൻ എന്നാണ് സർ. ആ, അത് തന്നെ. ആരായി കൂട്ടത്തിൽ ത്രിവിക്രമൻ? മുന്നോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ഞാനാണ് സർ. ഇവിടെ വാടോ. ഞാനാ സർ ത്രിവിക്രമൻ. ഞാനാണ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഇയാൾ നിങ്ങളുടെ ഫ്രണ്ടാണോ? അല്ല. അത് ശരി.
എനിക്ക് പരിചയമുണ്ട്, അത്രേ ഉള്ളൂ. അതിപ്പോ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച അയാളും പരിചയക്കാരൻ തന്നെ. തന്നോടാരാ പറഞ്ഞേ ഇയാളുടെ മകള് മിസ്സിംഗ് ആണെന്ന്? അത് സാർ, കുട്ടിയെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോ സുദർശൻ ചേട്ടൻ വീട്ടിലില്ല എന്ന് കരുതി അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. ചെയ്തിരുത്തലോ, എന്റെ മകളെ കാണാതായെങ്കിൽ ഞാനല്ലേ സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടത്? അല്ലാതെ താനല്ലോ അവളുടെ അച്ഛൻ. മതി, നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങൾക്ക് പരാതി ഉണ്ടോ ഇല്ലയോ അത് പറഞ്ഞാ മതി. ഒരു പരാതി ഇല്ല സാർ. ഞാൻ അല്പം മുമ്പ് മോൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സാറിനെ ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മോളിപ്പോ തിരികെ വരുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പോ അങ്ങനെയാണ് കഥ. തന്നെ കണ്ടിട്ട് ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ടല്ലോ. അത് സാർ, എന്റെ ലുക്ക് ഇങ്ങനെയാണെങ്കിലും ഞാൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല സാർ. ഒരു പഞ്ചപ്പാവം പരോപകാരി. അത് നമുക്കങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. ഒരു പിന്നെയില്ല. ഇന്നത്തോടു കൂടി നിന്റെ കള്ളപ്പരാതിയും ഫ്രോഡ് പരിപാടിയും ഒക്കെ ഞാൻ തീർത്തു തന്നോളാം. നടക്കണം അങ്ങോട്ട്. ശ്രീലക്ഷ്മി വരുമ്പോ ഈ ഫയൽ ശ്രീലക്ഷ്മി വേണം കാണിക്കാൻ. ആ കുട്ടിയുടെ ടേബിളിലേക്ക് ഇത് വെച്ചേക്കും. മാഡം, കുറച്ചു മുമ്പ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ അച്ഛൻ ഫോൺ ചെയ്തിരുന്നു. ആ സുദർശനൻ ചേട്ടൻ. അതിനവള് ലീവാണല്ലോ. വീട്ടുകാരൊന്നും അറിയാതെയാണോ അവള് ലീവെടുത്തിരിക്കുന്നത്? അതറിയില്ല മാഡം. എന്റെ അടുത്ത് ഏതോ ഒരു പൂവിന്റെ പേരുള്ള സ്ഥലം അറിയാമെന്ന് ചോദിച്ചു. കമ്പനിക്ക് അവിടെ ഫാക്ടറി ഉണ്ടോന്നു. പൂവിന്റെ പേരുള്ള സ്ഥലമോ? അവിടെ നമുക്കേതാ ഒരു ഫാക്ടറി? അറിയില്ല മാഡം. സത്യം പറഞ്ഞാ ചോദിച്ച സ്ഥലപ്പേരൊക്കെ ഞാൻ മറന്നുപോയി. വേറെ ഒരു വിശേഷം പറഞ്ഞതാ, സോറി. ശരി ശരി, ഞാൻ പോയിക്കാം. സാർ ഓഫീസിലില്ല. അവൾ ഇന്ന് ലീവും വിളിച്ചു പറഞ്ഞു. വീട്ടുകാരവള് ലീവാണെന്ന് അറിഞ്ഞിട്ടുമില്ല. എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ടല്ലോ ഇവിടെ. ഏതായാലും രാജാറാം സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. വെറുതെ ഒരു ഡ്രൈവ്. സോറി മാഡം, ഞാൻ ഡ്രൈവിംഗില്ല, പിന്നെ വിളിക്കാം.
സാറ് കൂടെ ഉണ്ടെന്ന് രാജറാം സാർ ചിലപ്പോ കള്ളം പറഞ്ഞതായിരിക്കാൻ സാധ്യത. ചില സമയങ്ങളിൽ പുള്ളിക്കാരന് കുറുക്കന്റെ സ്വഭാവം. ശ്രീലക്ഷ്മിയുടെ അമ്മയൊന്ന് വിളിച്ചു നോക്കിയാലോ, അവള് വീട്ടുകാര് പോലും അറിയാതെ ലീവ് എടുത്ത് പോയെങ്കി അത് കണ്ടുപിടിക്കുന്നത് വരെ ഒരു ശ്വാസം മുട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് കളയാം.